ആന്ധ്രാപ്രദേശിലെ വിശാഖപട്ടണത്തിൽ നിന്നും മീൻ വണ്ടിയിൽ കൊണ്ടുവന്ന 140 കിലോയോളം കഞ്ചാവ് തൃശൂർ റൂറൽ എസ്പി ആർ വിശ്വനാഥ് ഐപിഎസ്ന്റെ നേതൃത്വത്തിൽ ഡിസ്ട്രിക്ട് ആൻഡ് നാർക്കോട്ടിക്സ് സ്പെഷ്യൽ ആക്ഷൻ ഫോഴ്സ് പിടികൂടി. കൊല്ലം ശക്തികുളങ്ങര സ്വദേശി കുന്നയിൽ തെക്കേത് വീട്ടിൽ അരുൺകുമാറാണ് അറസ്റ്റിലായത്. കഞ്ചാവ് കടത്താൻ ഉപയോഗിച്ച മധ്യകേരളത്തിലെ യുവത്വത്തെ ആകെ മയക്കുമരുന്നിന് അടിമകളാക്കാവുന്ന കഞ്ചാവ് ശേഖരണമാണ് പിടികൂടിയതെന്ന് റൂറൽ എസ്പി അറിയിച്ചു. 25 പോലീസുകാർ 5 സംഘമായി തിരിഞ്ഞായിരുന്നു ഓപ്പറേഷൻ. ഫ്രീസർ സംവിധാനമുള്ള മീൻ വണ്ടിയിൽ രഹസ്യമായി കൊണ്ടുവന്ന കഞ്ചാവാണ് പിടികൂടിയത്. ഈ ലോറിയും കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. പച്ചമീൻ കൊണ്ടുവരുന്ന ബോക്സുകൾക്കിടയിൽ വലിയ പ്ലാസ്റ്റിക് ചാക്കുകളിലായി ഒളിപ്പിച്ച നിലയിലായിരുന്നു കഞ്ചാവ്. വിപണിയിൽ 1 കോടിയോളം രൂപ വിലമതിക്കും ഈ കഞ്ചാവിന്. കൊറോണ കാലഘട്ടത്തിന്റെ സാഹചര്യം മുതലെടുത്ത് കേരളത്തിലേക്ക് വൻ കഞ്ചാവ് ശേഖരം കടത്തുന്നുണ്ടെന്നുള്ള വിവരത്തെ തുടർന്ന് ദിവസങ്ങളോളം നീണ്ടുനിന്ന അന്വേഷണത്തിലൊടുവിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ കഞ്ചാവ് ശൃംഖലകളിലൊന്നിനെ പിടികൂടാൻ സാധിച്ചത്. എറണാകുളം കേന്ദ്രീകരിച്ചുള്ള വൻ കഞ്ചാവ് മാഫിയയ്ക്കായി കൊണ്ടുവന്നതെന്നാണ് സൂചന. മാഫിയ സംഘത്തിലെ കൂടുതൽ പ്രതികളെ പോലീസ് തിരയുന്നുണ്ട്.